أيها الطلاب والطالبات، كيف حالكم؟ أرجو أنكم في خير وعافية. عندما بريئة بديارتكرة كرينيا كلاسيل نمال مفكرة بديسكرينيو عندما مفكرة ينالده نمال كرينيا فيديو الكندرين أنا دور براوشي مريد بمعيش دارا كيف أنسى أمي أنني مفكرك ഒരു കുട്ടി എഴുതിയ മുഫക്കിറയാണിത്. അതിന് കൊടുത്ത പേരാണ് കൈഫ അൻസ ഉമ്മി എന്നുള്ളത്. അപ്പോൾ ഇതിൽ കുറേ ഡേറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാകും. അതിലെല്ലാം ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം അഞ്ചാം മാസമാണ്. ഇത് മെയ് മാസമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മെയ് മാസത്തിൽ രണ്ടാമത്തെ ഞായറാഴ്ച ലൗമുൽ അഹദ് അസാനി രണ്ടാമത്തെ ഞായറാഴ്ചയാണ് മാതൃദിനം യൗമുൽ ഉമ്മഹാത്ത് എല്ലാ വർഷവും ആചരിച്ചു വരുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവണം. രണ്ടാമത്തെ ഞായറാഴ്ചയാണ് യൗമുൽ അഹദ് അസാനി യൗമുൽ ഉമ്മഹാത്ത്. അന അഖ്റ അൽ യൗം ഹുവ അജ്മൽ യൗമിൻ ഫി സന അൽ യൗം ടുഡേ ഹുവ അജ്മൽ യൗമിൻ ഏറ്റവും മനോഹരമാണ്. അജ്മൽ എന്നുള്ള പദം ഉപയോഗിക്കുന്നത് അതിൻ്റെ അപ്രോക്സിമേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാക്സിമം പിന്നെ അതിൻ്റെ അറ്റത്തെ കാര്യം കുറിക്കാൻ വേണ്ടിയിട്ടാണ് അജ്മൽ ഉപയോഗിക്കുക. അതിനപ്പുറം വേറെ ഒന്നില്ല എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറയാറുണ്ടല്ലോ. അക്ബർ എന്ന് പറഞ്ഞാൽ കബീർ എന്ന് പറഞ്ഞാൽ വലിയവൻ, അക്ബർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയവൻ എന്നാണ്. ആ വലിയവൻ്റെ അപ്പുറത്തേക്ക് വേറൊരു വലിയവൻ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ അജ്മൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭംഗിയുള്ള യോമിൻ ദിവസം ഫിസ്സന വർഷത്തിലെ ഈ കുട്ടിയുടെ കാഴ്ചപ്പാടിൽ എഴുതുന്ന ഡയറിയാണ്. ഈ വർഷത്തിലെ ഏറ്റവും മനോഹാരി നിറഞ്ഞ ഒരു ദിവസമാണെന്ന്. കാരണം എന്താണെന്ന് അറിയോ? യോമുൽ ഉമ്മഹാത്ത് മദേഴ്സ് ഡേ. ഇന്നാണ് മാതൃദിനം. തൻ്റെ ഉമ്മയെക്കുറിച്ച് ആ ഓർമ്മയിൽ നിന്ന് കുട്ടി എഴുതുന്ന ഒരു ഡയറി. അൽ ഉമ്മ എന്ന് പറയുന്ന ആ കലിമത്ത് പദം, മാ അഹ്ല ഹാദിഹിൽ കലിമ, എന്തൊരു മാധുര്യമാണ്. അഹ്ല എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അജ്മൽ പോലെ തന്നെ അഫ്അൽ വസിൽ വരുന്നതാണ്. അഹ്ല ഏറ്റവും മാധുര്യമുള്ള ഒരു കലിമത്താണ് ഉമ്മ എന്ന് പറയുന്നത്. കമ്മില്ലയില, എത്രയെത്ര രാവുകളാണ് രാത്രികളാണ്. സഹറത്ത് ഉമ്മി ലി അജലി, സഹറത്ത് ഉറക്കമൊഴിച്ചത് ഉമ്മി എൻ്റെ ഉമ്മ, ലി അജലി എനിക്ക് വേണ്ടി എത്രയെത്ര രാവുകൾ എൻ്റെ ഉമ്മ ഉറക്കമൊഴിച്ചിട്ടുണ്ട്. ഹീനമ കുന്തു മരീറൻ, ഞാൻ രോഗിയായിരുന്നപ്പോൾ. മരീറൻ എന്ന് പറഞ്ഞാൽ രോഗി, മരീറൻ എന്ന് പറഞ്ഞാൽ രോഗി. ഫകൈഫ അൻസ ഉമ്മി, അപ്പോൾ എങ്ങനെ എനിക്ക് എൻ്റെ ഉമ്മയെ മറക്കാൻ കഴിയും എന്നാണ് ഈ കുട്ടി തൻ്റെ ഡയറിയിൽ എഴുതി വെച്ചത്. നമുക്കറിയാം ഉമ്മയെക്കുറിച്ച് നമുക്ക് കൂടുതൽ പറയാതെ തന്നെ നമ്മുടെ അനുഭവത്തിലൂടെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞ ഒരുപാട് സംഗതികളുണ്ട്. ഉമ്മ തനിക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്, തനിക്ക് വേണ്ടി എത്രമാത്രം പ്രയാസപ്പെടുന്നുണ്ട്, സഹിക്കുന്നുണ്ട്, വേദനകൾ സഹിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഓരോരുത്തരും നമ്മളൊക്കെ അനുഭവിച്ചറിയുന്ന സംഗതികളാണ്. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ കൂടുതലായിട്ട് പോകുന്നില്ല, തുടർന്ന് വരുന്ന ചർച്ചകളിൽ നമുക്കത് വിശദീകരിക്കാം. അപ്പോൾ ഇതാണ് ഈ കുട്ടി എഴുതിയ യൗമുൽ ഉമ്മഹാത്ത് മാതൃദിനത്തിൽ കുട്ടി എഴുതിയ ഒരു ഡയറി കുറിപ്പ് ഇങ്ങനെയാണ് ഉള്ളത്. ഇനി നമുക്ക് ഞാനിവിടെ മൂന്ന് ഡയറികൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അൽ മുഫക്കിറാത്ത് അസ്സലാസ, أيها الطلاب انظر إلى الشاشة، هناك المفكرة الأولى. المفكرة الأولى، أنا أكره، هذا هو أجمل يوم في السنة. هذا هو أجمل يوم في السنة. نتكلم لكم نعرف ما نسلك نعم نعرف പറഞ്ഞ അതേ വരി തന്നെയാണ് നമ്മൾ യൗമുൽ ഉമ്മഹാത്തിലെ ആ കുട്ടി എഴുതിയ മുഫക്കറയിലുള്ള അതേ വാചകം തന്നെ. ഹാദാഹു അജ്മൽ യൗമിൻ ഫിസ്സന, അജ്മൽ ഏറ്റവും മനോഹരമുള്ള യൗമിൻ ദിവസമാണ് ഫിസ്സന വർഷത്തിലെ. എന്താണ് ഈ കുട്ടി പറയാൻ കാരണം? നൽബസുൽ മലാബിസൽ ജമീല, നൽബസുൽ മലാബിസൽ ജമീല. നൽബസു നമ്മൾ ധരിക്കുന്നു, അൽ മലാബിസൽ ജമീല ഭംഗിയുള്ള വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കുന്നു.
ونلعب ليل نهار مع الفرح والسرور. نلعب نلعب نحن play കളിക്കുന്നു നമ്മൾ കളിക്കുന്നു ليل نهار രാപ്പകലുകൾ مع الفرح والسرور സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും ആനന്ദത്തോടെയും ഒക്കെ നമ്മൾ കളിക്കുന്നു. നസൂറുൽ ജീറാന വല്ലഖരിബ നസൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് സിയാറത്ത് എന്നുള്ള പദമൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. സിയാറത്ത് പോവുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സിയാറത്ത് എന്ന് പറഞ്ഞാൽ സന്ദർശനം എന്നാണ് എൻ്റെ അർത്ഥം. നസൂറുൽ ജീറാന നമ്മൾ അയൽവാസികളെ നമ്മുടെ അയൽപ്പക്കാരെ നമ്മൾ സന്ദർശിക്കുന്നു. വല്ലഖരിബ നമ്മുടെ കുടുംബക്കാരെ നമ്മൾ ആ ദിവസം നമ്മൾ സന്ദർശിക്കും. നുർസിലു കലിമത്ത് തഹ്നിയ ഇലൽ അസ്തിഖായി വസ്വദീഖാത്. നുർസിലു നുർസിലു എന്ന് പറഞ്ഞാൽ നമ്മൾ അയക്കുന്നു. നമ്മൾ മൊബൈലിലൊക്കെ ഇർസാൽ എന്ന് കാണാം. അറബിയിലൊക്കെ അതിൻ്റെ ലാംഗ്വേജ് മാറ്റുകയാണെങ്കിൽ നമ്മൾ സെൻഡ് എന്നുള്ള അർത്ഥം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പദമാണ് സെൻഡ് ചെയ്യുക, സെൻഡ് ചെയ്യുക എന്നുള്ളത്. ആ അതിൻ്റെ അറബി വാക്കാണ് നുർസിൽ ഇർസാൽ എന്ന് പറയുന്നത്. നമ്മൾ അയക്കുന്നു, സെൻഡ് ചെയ്യുന്നു. കലിമത്ത് തഹ്നിയ ആശംസ വാക്കുകൾ ഇലൽ അസ്തിഖായി വസ്സദീഖാത് നമ്മുടെ കൂട്ടുകാർ കൂട്ടുകാരികൾ ഇവർക്കൊക്കെ നമ്മൾ ആശംസകൾ അയക്കുന്നുണ്ട് ഈ ദിവസം. മാ അഹ്ല തിൽക്കൽ കലിമ എന്തൊരു മനോഹരം. നമ്മൾ നേരത്തെ യൗമുൽ ഉമ്മഹാത്തിൽ പറഞ്ഞ അതേ വാചകം തന്നെയാണ്. മാ അഹ്ല തിൽക്കൽ കലിമ എന്തൊരു മാധുര്യമാണ് ഈ വചനം. അള്ളാഹു അക്ബർ എന്ന് ആ ദിവസത്തിൽ ഇങ്ങനെ ആകാശത്ത് മുഴുവൻ അതിൻ്റെ പ്രതിധ്വനികൾ മുഴങ്ങിക്കൊണ്ടിരിക്കും. നമ്മുടെ ചുറ്റുപാടുമൊക്കെ ഈ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന ആ പ്രതിധ്വനി അതിങ്ങനെ ഉച്ചത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കും. അപ്പം ഇതൊരു മുഫക്കിറയാണ്. രണ്ടാമത്തെ മുഫക്കിറ നോക്കൂ. മാ അജ്മല തിൽക്കൽ വർദ എന്തൊരു മനോഹാരിതയാണ്. തിൽക്കൽ വർദ ആ റോസ് പൂവിന് എന്തൊരു മനോഹാരിതയാണ്. വർദ എന്ന് പറഞ്ഞാൽ റോസ് പൂവ്. عندما تكون فوق قميص شاشاجي عندما تكون ആ പൂവ് ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ ഫൗക്ക എന്ന് പറഞ്ഞാൽ അറിയാം മുകളിൽ കമീസി കമീസ് എന്ന് പറഞ്ഞാൽ ഷർട്ട് ഷാഷാജി ഷാഷാജി എന്ന് പറഞ്ഞാൽ നമ്മൾ ജവഹർലാൽ നെഹ്റുവിനെ വിളിക്കുന്ന കുട്ടികൾ പിന്നെ വിളിക്കുന്ന ഒരു പേരാണ് ഷാഷാജി എന്ന് പറയുന്നത്. ചാച്ചാജി എന്ന് നമ്മൾ മലയാളത്തിൽ വിളിക്കും. അറബിയിൽ പറയുമ്പോൾ ഷാഷാജി എന്നാണ് പറയുക. അപ്പോൾ ഷാഷാജി ചാച്ചാജിയുടെ ആ കമീസിൻ്റെ മുകളിൽ ആ വർദ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ എന്തൊരു മനോഹാരിതയാണതിന്. കുട്ടികളൊക്കെ അങ്ങനെ ഒരുമിച്ച് കൂടും. ഹൗല സഈമുൽ മഷൂർ ഈ പ്രസിദ്ധനായ അറിയപ്പെട്ട ഈ നേതാവിന് ചുറ്റും കുട്ടികളിങ്ങനെ അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി വന്ന് അദ്ദേഹത്തിൻ്റെ ചുറ്റും ഇങ്ങനെ കൂടിയിരിക്കും. വഹുവ യുഹിബ്ബുൽ അത്ഫാൽ ശദീദ അദ്ദേഹവും നേരെ അതുപോലെ തന്നെയാണ്. യുഹിബ്ബു എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക് ഇഷ്ടപ്പെടുന്ന അത്ഫാൽ കുട്ടികളെ ശദീദൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ കുട്ടികളെ. വഹാദല്യവും മീലാദു ദാലിക റജുലുൽ മഷൂർ ഈ ദിവസം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് മീലാദു ദാലിക റജുലുൽ മഷൂർ ആ പ്രസിദ്ധനായ ആ മനുഷ്യൻ്റെ ജന്മദിനമാണ്. അപ്പോൾ ആ ഒരു ദിവസം അറിയപ്പെടുന്ന ഒരു പേരുണ്ട് അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലിപ്പോൾ വന്നിട്ടുണ്ടാവും എന്താണ് അതിൽ പറയുക എന്നുള്ളത്. യോമുൽ അതിൽ തന്നെ ആ വാക്കുകൾ തന്നെ വന്നിട്ടുണ്ട്. അത്ഫാൽ എന്നൊക്കെ പറയുന്ന വാക്കുകൾ തന്നെ അതിൽ വന്നിട്ടുണ്ട് കുട്ടികൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. ഇനി മൂന്നാമത്തെ മുഫക്കിറ നോക്കൂ നിങ്ങൾ. അൽ മുഫക്കിറ സാലിസ മാ അജ്മൽ ഹാദൽ അർദ്. ഇനി അതിൻ്റെ അർത്ഥം പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അർദ് എന്ന് പറഞ്ഞാൽ ഭൂമി. അവരുടെ അർത്ഥം നിങ്ങൾ പറഞ്ഞു നോക്കുക. അർദുൻ ജമീല അറിയാം അല്ലേ. അർദുൻ ജമീൽ ഖലഖ അല്ലാഹ് ഖലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു. അതിനെ സൃഷ്ടിച്ചതാരാണ് അല്ലാഹുവാണ്. ഇതിനൊക്കെ ഈ ഭൂമിയൊക്കെ സൃഷ്ടിച്ചു. ഹാദിഹിൽ അർദു മസ്കനുൽ ഇൻസാനി വൽ ഹയവാനാതി വത്തുയൂർ. ഈ ഭൂമി എന്ന് പറയുന്നത് മസ്കനുൽ ഇൻസാൻ മനുഷ്യരുടെയും വൽ ഹയവാനാതി മൃഗങ്ങൾ വത്തുയൂർ പക്ഷികൾ എല്ലാ ചരാചരങ്ങളുടെയും മസ്കനാണ് താമസ സ്ഥലമാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. ലാ നുഫ്സിദു ഹാദൽ അർദ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. ഈ ഭൂമിയെ ഈ പ്രകൃതിയെ നമ്മൾ ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല. ഫസാദ് ഉണ്ടാക്കാൻ പാടില്ല. കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. നുഹാഫിദു അലൈഹാ മിൻ കുല്ലി ഫസാദിൻ വഹലാക് നുഹാഫിദു അലൈഹാ മിൻ കുല്ലി ഫസാദ് നമുക്ക് നിർബന്ധമാണ് അതിനെ സംരക്ഷിക്കുക എന്നുള്ളത്. മിൻ കുല്ലി ഫസാദിൻ എല്ലാ ഫസാദിൽ നിന്നും വഹലാക്കിൻ എല്ലാ നാശവും കുഴപ്പത്തിൽ നിന്നും അതിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത്
നമ്മുടെ ബാധ്യതയാണ്. അപ്പോൾ ഈ മൂന്ന് മുഫക്കറുകൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ മൂന്ന് മുഫക്കറുകൾ നിങ്ങൾ ചെയ്യേണ്ടത് നോട്ടിലേക്ക് പകർത്തുക, ഈ മൂന്ന് മുഫക്കറുകളും നോട്ടിൽ എഴുതി. ഞാൻ ഈ മൂന്ന് മുഫക്കറുടെ അർത്ഥം പറഞ്ഞു തന്നിട്ടുണ്ട്, അത് എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ആ അർത്ഥം മനസ്സിലായപ്പോൾ തന്നെ അത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിൽ എഴുതുമ്പോൾ നിങ്ങളതിൻ്റെ ഹെഡിങ് കൂടി എഴുതുക, ഈ മുഫക്കറ ഇന്നതാണ്, ഈ മുഫക്കറ ഇന്നതാണ്, ഈ മുഫക്കറ ഇന്നതാണ്, ഇത് മൂന്നും അതിൻ്റെ ഹെഡിങ് ആയിട്ട് എഴുതി നിങ്ങൾ അയച്ചു തരിക. അള്ളാഹു നല്ല രീതിയിൽ പഠിക്കുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.